ഇവ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുമ്പോൾ അതും ഒരു നാല് സ്കോറിന് രണ്ട് സ്കോർ മുതൽ നാല് സ്കോറിന് വരെയുള്ള ചോദ്യങ്ങളായി ഇതിനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യക്ഷ പരോക്ഷ ജനാധിപത്യ മാർഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കാം നമുക്ക്. ലോകത്ത് ജനാധിപത്യ സംവിധാനം പിന്തുടരുന്ന മിക്ക രാജ്യങ്ങളും പരോക്ഷ ജനാധിപത്യ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്? ഇതിനുള്ള സാഹചര്യങ്ങൾ വിശകലനം ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പരോക്ഷ ജനാധിപത്യ രീതി ലോകരാജ്യങ്ങൾ പിന്തുടരുന്നത് എന്നതാണ്. അതിനെ വിശകലനം ചെയ്യുമ്പോൾ, ഒന്ന്, നഗരരാഷ്ട്ര സംവിധാനത്തിൽ നിന്നും ലോകരാജ്യങ്ങൾ മാറി ദേശരാഷ്ട്രം, നേഷൻ എന്ന ദേശരാഷ്ട്രങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകളുൾപ്പെടെ നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാവർക്കും ഭരണ പങ്കാളിത്തം ഈ പ്രത്യക്ഷ പരോക്ഷ ജനാധിപത്യ രീതിയിൽ, പ്രത്യക്ഷ ജനാധിപത്യത്തിൽ നിന്നും വ്യത്യസ്തമായി ലഭിച്ചിരിക്കുന്നു. പഴയ ജനാധിപത്യ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രായപൂർത്തി വോട്ടവകാശം ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്, ഒരു സാഹചര്യം കൂടിയാണിത്. മറ്റൊന്ന്, ജനസംഖ്യ കുറഞ്ഞ ഒരു പ്രദേശത്താണ് സാധാരണ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങളും പ്രത്യക്ഷ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യാൻ, നടപ്പിൽ വരുത്താൻ കഴിയുക. ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ നടപ്പാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യാ വർധനവും പരോക്ഷ ജനാധിപത്യത്തിൻ്റെ മാർഗങ്ങളിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ ജനസംഖ്യയിൽ നിന്നും ചില പ്രതിനിധികളെ തിരഞ്ഞെടുത്തയക്കുന്ന രീതി അവിടെ നടപ്പിൽ വരുത്തുകയാണ്. അതുപോലെ തന്നെ അടിമകൾ ഉൾപ്പെടെയുള്ളവർക്ക്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അവർക്കെല്ലാം ഇതിലേക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന സാഹചര്യമായി നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുന്നത്. ഇനിയോ ഒരെണ്ണം, താഴെ ഒരു പട്ടിക നൽകിയിരിക്കുകയാണ്. ഈ പട്ടിക പരിശോധിച്ച് പരോക്ഷ ജനാധിപത്യത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. പട്ടികയിൽ ആറ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു: കൃത്യമായ കാലയളവിലെ തെരഞ്ഞെടുപ്പ്, സമ്പത്ത് അടിസ്ഥാനമാക്കിയുള്ള വോട്ടവകാശം, നിയമവാഴ്ച, രാഷ്ട്രീയ പാർട്ടികളുടെ സ്വതന്ത്ര പ്രവർത്തനം, ഭരണഘടനക്ക് സാധുതയില്ല, പ്രായപൂർത്തി വോട്ടവകാശം. ഇവയിൽ ഏതാണ് പരോക്ഷ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ? അവ തെരഞ്ഞെടുത്ത് എഴുതാനുള്ള ഒരു പട്ടിക, ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണിത്. ഇത്തരമൊരു ചോദ്യം വരികയാണെങ്കിൽ അവ ഏതൊക്കെയെന്ന് തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. നമുക്ക് ഇതിലേതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. കൃത്യമായ കാലയളവിലെ തിരഞ്ഞെടുപ്പ്, നിയമവാഴ്ച, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സ്വതന്ത്ര പ്രവർത്തനം, അവരുടെ സ്വാതന്ത്ര്യം, പ്രായപൂർത്തി വോട്ടവകാശം. ഇവയെല്ലാം പ്രത്യക്ഷ ജനാധിപത്യത്തിൽ നിന്നും അതുപോലെ തന്നെ പരോക്ഷ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളായാണ് കണക്കാക്കപ്പെടുന്നത്. പരോക്ഷ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് ഇവയെല്ലാം. ഇനി ഒരെണ്ണം ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ ഒരു സംവാദത്തിൽ ജനാധിപത്യ വ്യവസ്ഥയെ അനുകൂലിച്ച് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഏതെല്ലാം മേന്മകളാണ് നിങ്ങളുടെ വാദഗതിയിൽ ഉൾപ്പെടുത്തുക? അപ്പോൾ ഈ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ഒരു സെമിനാറായിട്ടും വേണമെങ്കിൽ ചോദിക്കാം. ജനാധിപത്യ വ്യവസ്ഥയുടെ മേന്മകൾ എന്തൊക്കെ, അവ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ അവ വിശകലനം ചെയ്യാനുള്ള ഒരു സെമിനാറാക്കാം, സംവാദമാക്കാം. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ സംവാദത്തിൽ നിങ്ങളുടെ വാദഗതി മേന്മകളെക്കുറിച്ച് പറയാനുള്ളതാണെങ്കിൽ എന്തൊക്കെ മേന്മകളാണുള്ളത് എന്ന് പരിശോധിക്കാം. ചുരുങ്ങിയത് ഒരു നാല് മാർക്കിനുള്ള, നാല് സ്കോറിനുള്ള ഒരു ചോദ്യമായിട്ടാണിത് അവതരിപ്പിക്കപ്പെടുന്നത്. പ്രധാനമായും ഈ ജനാധിപത്യത്തിൻ്റെ ഒരു മേന്മ, അതൊന്ന് പൊതു തിരഞ്ഞെടുപ്പാണ്. ജനങ്ങൾക്ക് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, ജനഹിതം, അത് പൊതു തിരഞ്ഞെടുപ്പിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ മേന്മയായി കാണിക്കാൻ കഴിയുക. മറ്റൊന്ന് വ്യക്തി സ്വാതന്ത്ര്യമാണ്. വോട്ടവകാശത്തിനും അഭിപ്രായ പ്രകടനത്തിനും എല്ലാമുള്ള സ്വാതന്ത്ര്യം വ്യക്തികൾക്കുണ്ട് എന്നുള്ളതാണ്. സമത്വം, എല്ലാവരെയും തുല്യരായി കാണുന്നു. സമത്വം മറ്റൊരു പ്രത്യേകതയാണ്. സുതാര്യത, ഭരണത്തിലെ സുതാര്യത, തിരഞ്ഞെടുപ്പിലെ സുതാര്യത, വ്യവസ്ഥയിലെ സുതാര്യത, ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. അതും മേന്മയായി പരിഗണിക്കപ്പെടാനും നമുക്ക് വാദഗതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതുമാണ്. മറ്റൊന്ന് ജനാഭിലാഷം നിറവേറ്റുന്നു. ജനങ്ങൾ അവർക്ക് വേണ്ട രീതിയിലുള്ള
ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ ഭരണകൂടങ്ങളെ തിരഞ്ഞെടുക്കുവാൻ, പ്രത്യേകിച്ചും അവരുടെ അഭിലാഷത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം ജനാധിപത്യത്തിലാണ് ജനങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനാഭിലാഷം വോട്ടവകാശത്തിലൂടെയും പങ്കാളിത്തത്തിലൂടെയും ഉറപ്പിക്കുവാൻ ജനങ്ങൾക്ക് കഴിയുന്നു. അഭിപ്രായ സമന്വയത്തിനുള്ള അവസരം ജനാധിപത്യത്തിലാണുള്ളത്. അതും മറ്റൊരു മേന്മയാണ്, ജനാധിപത്യത്തിൻ്റെ മറ്റൊരു മേന്മയാണത്. സാമൂഹിക സ്ഥിരത, പുരോഗതി, ഇതൊക്കെ ജനാധിപത്യ വ്യവസ്ഥയിലൂടെ സാധ്യമാകുന്നു എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയുടെ മേന്മയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നവയാണ്. രാഷ്ട്രീയ വിദ്യാഭ്യാസം, നല്ല രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിനാണ് ജനാധിപത്യത്തിൽ നന്നായി ഇടപെടാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രധാന മേന്മകളായി നമുക്ക് നമ്മുടെ വാദഗതികളിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഇനി അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇവയെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് ലഘുകുറിപ്പ്, ഓരോന്നിനും ആവശ്യമായ ലഘുകുറിപ്പുകളാണ് തയ്യാറാക്കേണ്ടത്. അടുത്തൊരു ചോദ്യം, നമ്മൾ മേന്മകളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഈ വ്യവസ്ഥയ്ക്ക് പോരായ്മകളില്ലേ, അവ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും, ഇതാണ് അടുത്തതായി പരിശോധിക്കപ്പെടാൻ പോകുന്നത്. അതും ഇതുപോലെ തന്നെ ഒരു സെമിനാർ പ്രബന്ധത്തിൽ, ഒരു സെമിനാറായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ പ്രബന്ധത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുക, ജനാധിപത്യത്തിൻ്റെ പോരായ്മകൾ എന്ന ഒരു സെമിനാറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുക, നമുക്ക് പരിശോധിക്കാം. ജനാധിപത്യത്തിൻ്റെ പ്രധാന വിമർശനം അതിൽ എണ്ണത്തിനാണ് പ്രാധാന്യം, കഴിവിനല്ല എന്നുള്ളതാണ്. കൂടുതൽ പേർ ആരെ തിരഞ്ഞെടുക്കുന്നോ അവരാണ് ഭരണാധികാരികളായി വരുന്നത്. അവിടെ കഴിവ് പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ പ്രധാന പോരായ്മയായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊന്ന്, പ്രാഗൽഭ്യം ഉള്ളവരെ അല്ലെങ്കിൽ പ്രഗത്ഭരെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഭരണവ്യവസ്ഥയിൽ കഴിവും പ്രാഗൽഭ്യവും ഉള്ളവർ വരണം എന്നുള്ളത് പ്രധാന കാര്യമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്കറിയാം, നമ്മുടെ ജനാധിപത്യ അനുഭവമുള്ള രാജ്യമാണ് ഇന്ത്യ. തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും കഴിവുള്ളവർ പുറത്താകുന്ന ഒരു സ്ഥിതിവിശേഷം ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ടാകുന്നു എന്നുള്ളതും മറ്റൊരു വിമർശനമാണ്. അതിന് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള മറ്റ് രീതികളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. മറ്റൊന്ന്, രാഷ്ട്രീയ അനിശ്ചിതത്വം. തെരഞ്ഞെടുപ്പുകൾ, ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം, തുടരെ തുടരെ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾ, നമുക്കറിയാം ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ മാറി വരും, അവിശ്വാസ പ്രമേയം വന്നാലും വീണ്ടും